അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുവാൻ ഒരുങ്ങി കർഷക സംഘടനകൾ. തിടുക്കത്തിൽ കേസ് പരിഗണിക്കാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ 60 കർഷക സംഘടനകളാണ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുന്നത്. അതേസമയം അരിക്കൊമ്പനെ പിടിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാപ്പകൽ സമരം സിംഗ് കണ്ടത്ത് 3-ാം ദിവസത്തിലേക്ക് കടന്നു. അരിക്കൊമ്പൻ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ വിദഗ്ധ സമിതി ഇടുക്കിയിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നതടക്കം തീരുമാനം എടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുവാൻ സംസ്ഥാനത്തെ 60-ഓളം കർഷക സംഘടനകൾ തീരുമാനം എടുത്തിരിക്കുന്നത്. കേസ് പരിഗണിച്ചാൽ നിയമവിരുദ്ധമായ എന്തെങ്കിലുമുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ഒപ്പം ചീഫ് ജസ്റ്റിസ് വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടാണ് 5-ാം തീയതി കർഷക സംഘടനകൾ ചീഫ് ജസ്റ്റിസിന് നേരിട്ട് പരാതി നൽകുന്നത്. ദുരൂഹത ഉണർത്തുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഉണ്ടായിട്ടുള്ളത്. ഹർജി കൊടുത്തതും രാത്രി ഹർജി പരിഗണിച്ചതും പിന്നീടുണ്ടായിട്ടുള്ള വിധിയും ഈ ഇപ്പോൾ നിയമിച്ച വിദഗ്ധ സമിതിയും ഒരു ആസൂത്രിത നീക്കമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് കേരളത്തിലെ മുഴുവൻ കർഷക സംഘടനകളും കൂട്ടായി നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചത്. തന്നെയുമല്ല, ഒരു അരിക്കുമ്പൻ വിഷയമല്ല, ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശം സംബന്ധിച്ചുള്ള വലിയൊരു ഭരണഘടനാ പ്രശ്നവും കൂടി ഈ വിഷയത്തിൽ ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതേസമയം 5-അംഗ വിദഗ്ധ സമിതി തിങ്കളാഴ്ച 10 മണിയോടെ ഇടുക്കിയിൽ എത്തുമെന്നാണ് വിവരം. അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ നിന്ന് കുങ്കിയാനകളെ പോലും രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വനംവകുപ്പ് എന്നും വിദഗ്ധ സമിതിയിൽ പ്രതീക്ഷയുണ്ടെന്നും പ്രതിഷേധക്കാർ പ്രതികരിച്ചു. വളരെ ഭീതി ഉയർത്തുന്ന ഒരു കാര്യമാണ്. നമുക്കിവിടെ വസിക്കുവാൻ പോലും നമുക്കിവിടെ ജീവിക്കുവാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കർഷകരാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങളാണെങ്കിലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ചേർക്കുന്നുണ്ട്. കാരണം അത് കോടതി അതുകൊണ്ട് ഇത് കാര്യമായി തന്നെ ഇത് വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം കോടതി അതിവേഗത്തിൽ തന്നെ നൽകണമെന്നാണ് ഞങ്ങളുടെ തീരുമാനങ്ങളും. അതിനെ ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അത് അതിലൂടെ മാത്രമാണ്. കാരണം കോടതി ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അരിക്കൊമ്പൻ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ കുങ്കിയാനയെ രക്ഷിക്കാൻ വനംവകുപ്പ് ഇവിടെ പാടുപെടുകയാണ്. ഈ കുങ്കിയാനയെ രക്ഷിക്കാൻ കഴിയാത്ത വനംവകുപ്പുകാർക്ക് ഇവിടെ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ സംരക്ഷണം തരാൻ കഴിയില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കുങ്കിയാനെ രക്ഷിക്കാൻ പാടുപെടുന്ന ഇവർ എങ്ങനെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും? അതാണ് നിലവിൽ ഇപ്പോൾ ഉള്ള സ്ഥിതി. ഈ കമ്മീഷൻ വന്ന് ഞങ്ങളുടെ അവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടാക്കി തരണമെന്ന് ഈ സമരസമിതിക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. സിംഗുകണ്ടത്തും പൂപ്പാറയിലും നടക്കുന്ന ജനകീയ സമിതിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മത സാമുദായിക സംഘടനകളും വിവിധ രാഷ്ട്രീയ കക്ഷികളും സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. 5-ാം തീയതി അനുകൂലമായ നിലപാട് വിദഗ്ധ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുവാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.